എല്ലാവർക്കും നമസ്കാരം. ഇൻസൈറ്റ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ITN സൈബർ ലോവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ദ ബേസിക് ഓപ്പറേഷൻസ് പെർഫോംഡ് ബൈ എ കമ്പ്യൂട്ടർ ആർ. ഓപ്ഷൻ എ അരിത്തമെറ്റിക് ഓപ്പറേഷൻ, ഓപ്ഷൻ ബി ലോജിക്കൽ ഓപ്പറേഷൻ, ഓപ്ഷൻ സി സ്റ്റോറേജ് ആൻഡ് റിലേറ്റീവ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ. ഉത്തരം ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ ആണ്. അരിത്തമെറ്റിക് ഓപ്പറേഷൻസും ലോജിക്കൽ ഓപ്പറേഷൻസും മെമ്മറി റിലേറ്റഡ് ഓപ്പറേഷൻസും കമ്പ്യൂട്ടറിൻ്റെ ബേസിക് ഓപ്പറേഷനിൽ പെടുന്നതാണ്. അടുത്ത ചോദ്യം, ദ ടു കൈൻഡ്സ് ഓഫ് മെയിൻ മെമ്മറി ആർ. ഓപ്ഷൻ എ പ്രൈമറി ആൻഡ് സെക്കൻഡറി മെമ്മറി, ഓപ്ഷൻ ബി റാൻഡം ആൻഡ് സീക്വൻഷ്യൽ, ഓപ്ഷൻ സി റോം ആൻഡ് റാം, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ. ഉത്തരം ഓപ്ഷൻ സി റോം ആൻഡ് റാം ആണ്. റോം എന്നാൽ റീഡ് ഓൺലി മെമ്മറി, റാം എന്നാൽ റാൻഡം ആക്സസ് മെമ്മറി. ഇത് രണ്ടും കമ്പ്യൂട്ടറിൻ്റെ പ്രൈമറി മെമ്മറികളാണ്. റോം റീഡ് ഓൺലി മെമ്മറി, റാം റാൻഡം ആക്സസ് മെമ്മറി, ഇത് രണ്ടും കമ്പ്യൂട്ടറിൻ്റെ പ്രൈമറി മെമ്മറികളാണ്. കമ്പ്യൂട്ടർ മെമ്മറിയെ പ്രൈമറി മെമ്മറി, സെക്കൻഡറി മെമ്മറി എന്നിങ്ങനെ നമുക്ക് രണ്ടായി തിരിക്കാം. അതിൽ റാമും റോമും വരുന്നത് പ്രൈമറി മെമ്മറിയിലാണ്. ഇതിൽ റാം വോളട്ടൈൽ മെമ്മറിയാണ്. വോളട്ടൈൽ എന്ന് പറഞ്ഞാൽ കറണ്ട് പോയാൽ മെമ്മറി ലോസ് ആവുന്ന മെമ്മറിയാണ് വോളട്ടൈൽ മെമ്മറി. റോം നോൺ വോളട്ടൈൽ മെമ്മറിയാണ്. മെമ്മറിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ചോദ്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിലിംഗ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാനൊരു ITബാക്ക്ഗ്രൗണ്ട് പേഴ്സണാണ്, വർക്കിംഗ് ആസ് എ പ്രോഗ്രാമർ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. യൂണിവാക് ഈസ്. ഓപ്ഷൻ എ യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ, യൂണിവേഴ്സൽ അറേ കമ്പ്യൂട്ടർ, യുണീക്ക് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ, അൺവാല്യൂഡ് ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. ഉത്തരം ഓപ്ഷൻ എ യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. അടുത്ത ചോദ്യം, മൈക്രോ പ്രോസസ്സേഴ്സ് ആസ് സ്വിച്ചിങ് ഡിവൈസസ് ആർ ഓഫ് വിച്ച് ജനറേഷൻ കമ്പ്യൂട്ടർ. മൈക്രോ പ്രോസസ്സേഴ്സ് ഏത് ജനറേഷൻ കമ്പ്യൂട്ടറിലാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഫസ്റ്റ് ജനറേഷൻ, ഓപ്ഷൻ ബി സെക്കൻഡ് ജനറേഷൻ, ഓപ്ഷൻ സി തേർഡ് ജനറേഷൻ, ഓപ്ഷൻ ഡി ഫോർത്ത് ജനറേഷൻ. ഉത്തരം ഓപ്ഷൻ ഡി ഫോർത്ത് ജനറേഷനാണ്. ഫസ്റ്റ് ജനറേഷനിൽ വാക്വം ട്യൂബും, സെക്കൻഡ് ജനറേഷനിൽ ട്രാൻസിസ്റ്ററും, തേർഡ് ജനറേഷനിൽ ICയും, ഫോർത്ത് ജനറേഷനിൽ മൈക്രോ പ്രോസസ്സുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ജനറേഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിലിംഗ് വരുന്ന വീഡിയോസിൽ ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം, ASCII ആൻഡ് എപ്സിഡിക് ആർ പോപ്പുലർ ക്യാരക്ടർ കോഡിംഗ് സിസ്റ്റം. വാട്ട് ഡസ് എപ്സിഡിക് സ്റ്റാൻഡ് ഫോർ. എപ്സിഡിക്കിൻ്റെ ഫുൾ ഫോം എന്താണെന്നതാണ് ചോദ്യം. BCD എന്ന് പറയുന്നത് ബൈനറി കോഡഡ് ഡെസിമലാണ്. BCD അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഇ ഫിറ്റ് ചെയ്തു, അപ്പോൾ അത് എക്സ്റ്റെൻഡ് ആയി. അതിൻ്റെ ശേഷം ഒരു IC ഫിറ്റ് ചെയ്തു, അപ്പോൾ അത് ഇൻ്റർചേഞ്ച് കോഡായി. ടോട്ടലായിട്ട് എക്സ്റ്റെൻഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ് എന്നതാണ്. ഉത്തരം ഓപ്ഷൻ എ എക്സ്റ്റെൻഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്. ഓപ്ഷൻസ് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാനുള്ള ഓപ്ഷൻസൊക്കെ അതിനകത്തുണ്ട്. എക്സ്റ്റെൻഡ് ബിറ്റ് കോഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്, എക്സ്റ്റെൻഡ് ബിറ്റ് കേസ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്, എക്സ്റ്റെൻഡ് ബൈനറി കേസ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്. എക്സ്റ്റെൻഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ് എന്നതാണ് നമ്മളുടെ ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, ദ ബ്രെയിൻ ഓഫ് എനി കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ്. ഓപ്ഷൻ എ ALU, ഓപ്ഷൻ ബി മെമ്മറി, ഓപ്ഷൻ സി CPU, ഓപ്ഷൻ ഡി കൺട്രോൾ യൂണിറ്റ്. ഉത്തരം ഓപ്ഷൻ സി CPU ആണ്. അടുത്ത ചോദ്യം, ടു മേജർ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ചിപ്സ് ആർ. ഓപ്ഷൻ എ എക്സ്റ്റേണൽ മെമ്മറി ചിപ്പ്, ഓപ്ഷൻ ബി പ്രൈമറി മെമ്മറി ചിപ്പ്, ഓപ്ഷൻ സി മൈക്രോ പ്രൊസസർ ചിപ്പ്, ഓപ്ഷൻ ഡി ബോത്ത് 2 and 3 മീൻസ് BC. ഇവിടെ ഉത്തരം ബോത്ത് 2 and 3 എന്നതാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരം. ടു മേജർ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ചിപ്സ്. അടുത്ത ചോദ്യം, ദ സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് എ മാഗ്നറ്റിക് ഡിസ്ക് ഡിപ്പെൻഡ് ഓൺ. ഓപ്ഷൻ എ ട്രാക്സ് പെർ ഇഞ്ച് ഓഫ് സർഫസ്, ഓപ്ഷൻ ബി ബിറ്റ്സ് പെർ ഇഞ്ച് ഓഫ് ട്രാക്സ്, ഓപ്ഷൻ സി ഡിസ്ക് പാക്ക് ഇൻ ഡിസ്ക് സർഫസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ. ഉത്തരം ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദി എബോ. നമ്മൾ മാഗ്നറ്റിക് ഡിസ്ക് സ്റ്റോറേജ് അഥവാ ഹാർഡ് ഡിസ്കിനെ
ട്രാക്കും സെക്ടറുമായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ട്രാക്കിലും സെക്ടറിലുമായിട്ടാണ് നമ്മൾ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്തു വെക്കുന്നത്. ട്രാക്ക് എന്ന് പറഞ്ഞാൽ സിലിണ്ടറിക്കൽ ഷേപ്പ്, അതായത് സർക്കുലർ ഷേപ്പിൽ വരുന്ന, ഡിസ്കിൻ്റെ അതേ രൂപത്തിൽ വരുന്ന ചെറിയ ചെറിയ സർക്കിൾസാണ് നമ്മൾ ട്രാക്ക് എന്ന് പറയുന്നത്. അതിനെ വെർട്ടിക്കലി ഡിവൈഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ സെക്ടർ എന്ന് പറയുന്നത്. കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് റിസോഴ്സസ് ഡസ് ഹാവ് എ ഗ്രേറ്റർ പ്രോബബിലിറ്റി ടു ബിക്കം എ ഷെയർഡ് റിസോഴ്സ് ഇൻ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? ഓപ്ഷൻ എ പ്രിൻ്റേഴ്സ്, ഓപ്ഷൻ ബി സ്പീക്കേഴ്സ്, ഓപ്ഷൻ സി ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവേഴ്സ്, ഓപ്ഷൻ ഡി കീബോർഡ്സ്. ഉത്തരം ഓപ്ഷൻ എ പ്രിൻ്റേഴ്സ് ആണ്. ഓപ്ഷൻ എ പ്രിൻ്റേഴ്സ് ആണ് ഉത്തരം. വിച്ച് ടൈപ്പ് ഓഫ് റിസോഴ്സസ് ഡസ് ഹാവ് എ ഗ്രേറ്റർ പ്രോബബിലിറ്റി ടു ബിക്കം എ ഷെയർഡ് റിസോഴ്സ് ഇൻ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഷെയർഡ് റിസോഴ്സ് ആവാൻ സാധ്യതയുള്ളത് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നതാണ് ചോദ്യം. ഉത്തരം പ്രിൻ്ററാണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എ സ്റ്റോറേജ് ഏരിയ യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ ടു കോമ്പൻസേറ്റ് ഫോർ ദ ഡിഫറൻസ് ഇൻ സ്പീഡ് അറ്റ് വിച്ച് ദ ഡിഫറൻറ്റ് യൂണിറ്റ് ക്യാൻ ഹാൻഡിൽ ഡാറ്റ ഈസ്. ഓപ്ഷൻ എ മെമ്മറി, ഓപ്ഷൻ ബി ബഫർ, ഓപ്ഷൻ സി അക്യുമുലേറ്റർ, ഓപ്ഷൻ ഡി അഡ്രസ്. ചോദ്യം ഇത്രയുള്ളൂ, രണ്ട് വ്യത്യസ്ത സ്പീഡുകളുള്ള ഡിവൈസുകൾ അല്ലെങ്കിൽ പെരിഫറൽസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ടെമ്പററി ആയിട്ട് ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന മെമ്മറിയുടെ പേര് എന്താണ് എന്നതാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ബഫർ ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഡു യു യൂസ് ടു ക്രിയേറ്റ് എ ചാർട്ട്? ഓപ്ഷൻ എ പൈ വിസാർഡ്, ഓപ്ഷൻ ബി എക്സൽ വിസാർഡ്, ഓപ്ഷൻ സി ഡാറ്റ വിസാർഡ്, ഓപ്ഷൻ ഡി ചാർട്ട് വിസാർഡ്. ഉത്തരം ഓപ്ഷൻ ഡി ചാർട്ട് വിസാർഡാണ്. അടുത്ത ചോദ്യം, വാട്ട് ഹാപ്പൻസ് വെൻ യു ബൂട്ട് അപ്പ് എ പി സി? ഓപ്ഷൻ എ പോർഷൻസ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആർ കോപ്പീഡ് ഫ്രം ഡിസ്ക് ടു മെമ്മറി. പോർഷൻസ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആർ കോപ്പീഡ് ഫ്രം മെമ്മറി ടു ഡിസ്ക്. പോർഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആർ കമ്പൈൽഡ്. പോർഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആർ എമുലേറ്റഡ്. ഉത്തരം ഓപ്ഷൻ എ പോർഷൻസ് ഓഫ് ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആർ കോപ്പീഡ് ഫ്രം ഡിസ്ക് ടു മെമ്മറി. നിങ്ങൾ ഒരു പി സി ബൂട്ട് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗം ഹാർഡ് ഡിസ്കിൽ നിന്നും പ്രൈമറി മെമ്മറി അഥവാ റാമിലേക്ക് കോപ്പി ചെയ്യപ്പെടും, അല്ലെങ്കിൽ നേരെ തിരിച്ച് പ്രൈമറി മെമ്മറിയിൽ നിന്ന് ഡിസ്കിലേക്ക് കോപ്പി ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പൈൽ ചെയ്യപ്പെടും, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എമുലേറ്റ് ചെയ്യപ്പെടും എന്നൊക്കെയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അതിനകത്ത് ഹാർഡ് ഡിസ്കിൽ നിന്ന് മെമ്മറിയിലേക്ക് അതായത് റാമിലേക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ ലോഡ് ചെയ്യപ്പെടും എന്നതാണ് നമ്മളുടെ ഉത്തരം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വാട്ട് ഈസ് കറക്റ്റിംഗ് എറേഴ്സ് ഇൻ എ പ്രോഗ്രാം കോൾഡ്? ഓപ്ഷൻ എ ഇൻ്റർപ്രറ്റിംഗ്, ഓപ്ഷൻ ബി ട്രാൻസ്ലേറ്റിംഗ്, ഓപ്ഷൻ സി ഡീബഗ്ഗിംഗ്, ഓപ്ഷൻ ഡി കമ്പൈലിംഗ്. ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ഡീബഗ്ഗിംഗ് ആണ്. ബഗ് നമ്മൾ ഒരു പ്രോഗ്രാമിനകത്ത് നമ്മൾ ബഗ് കണ്ടുപിടിക്കുന്നതിനെ ഡീബഗ്ഗിംഗ് എന്നാണ് പറയുന്നത്. പ്രോഗ്രാംസിലുണ്ടാകുന്ന എറേഴ്സിനെ നമ്മൾ ബഗ്സ് എന്നാണ് പറയുന്നത്. ആ ബഗ്സിനെ നമ്മൾ കണ്ടുപിടിച്ച് സോൾവ് ചെയ്യുന്നതിന് ഡീബഗ്ഗിംഗ് എന്നാണ് പറയുന്നത്. ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിലോ അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജിലോ എഴുതുന്ന പ്രോഗ്രാമുകൾ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോഗ്രാമുകളെയാണ് നമ്മൾ ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഇംഗ്ലീഷിൽ എഴുതുന്ന പ്രോഗ്രാമുകൾ. അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് തന്നെയാണ്, പക്ഷേ കോഡുകളായിട്ടായിരിക്കും എഴുതുക. ആഡിന് എ ഡി ഡി എന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എഴുതുന്ന ന്യൂമോണിക്സ് ആണ് ആ കോഡിന് പറയുന്നത്. ന്യൂമോണിക്സ് കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് എഴുതുന്ന പ്രോഗ്രാമിനെയാണ് നമ്മൾ അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള അസംബ്ലി ലാംഗ്വേജുകളെയും അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ഭാഷയിൽ എഴുതുന്ന ഹൈ ലെവൽ ലാംഗ്വേജുകളെയും നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അതൊരു പ്രോഗ്രാം തന്നെയാണ്. ആ ട്രാൻസ്ലേറ്റേഴ്സ് പ്രോഗ്രാം ഉപയോഗിച്ചാണ് നമ്മൾ ഈ പറഞ്ഞ ലാംഗ്വേജിൽ എഴുതിയ കോഡുകൾ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നത്, അതായത് സീറോസും വണ്ണും ആക്കി മാറ്റുന്നത്. മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ബൈനറി ലാംഗ്വേജാണ്, അതിനകത്ത് സീറോസും വണ്ണും മാത്രമേ ഉള്ളൂ. സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്, വൺ എന്ന് പറഞ്ഞാൽ ഓൺ. അപ്പോൾ ട്രാൻസ്ലേറ്റർ എന്താണെന്ന് നമ്മൾ പഠിച്ചു. അങ്ങനെയുള്ള ട്രാൻസ്ലേറ്ററുകളിൽ പെടുന്നതാണ് ഇൻ്റർപ്രിറ്റർ, കമ്പൈലർ ആൻഡ് അസംബ്ലർ.
ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കമ്പൈലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകളാണ് ഇൻ്റർപ്രറ്ററും കമ്പൈലറും. എന്നാൽ അവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഇൻ്റർപ്രറ്റർ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. എന്നാൽ കമ്പൈലർ എന്ന് പറഞ്ഞാൽ ഹോൾ പ്രോഗ്രാം സ്കാൻ ചെയ്ത് ഒരുമിച്ചാണ് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതാണ് ഇൻ്റർപ്രറ്ററും കമ്പൈലറും തമ്മിലുള്ള വ്യത്യാസം. എന്നാൽ അസംബ്ലർ എന്ന് പറഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജിനെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ന്യൂമോണിക് കോഡ്സ് ഉപയോഗിച്ച് എഴുതുന്ന പ്രോഗ്രാമായ അസംബ്ലി ലാംഗ്വേജിലുള്ള പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് അസംബ്ലർ യൂസ് ചെയ്യുന്നത്. ഇത് മൂന്നും ട്രാൻസ്ലേറ്റേഴ്സാണ്. അപ്പം ഈ നാല് ഓപ്ഷൻസും നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിലിംഗ് ഞാൻ തരുന്നതാണ്. അടുത്ത ചോദ്യം, ഡിഫറെൻ്റ് അപ്ലിക്കേഷൻസ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ഓഫ് വിൻഡോസ് ഡെസ്ക്ടോപ്പ് ആർ റെപ്രസെൻറ്റഡ് ബൈ. ഓപ്ഷൻ എ സിംബൽസ്, ഓപ്ഷൻ ബി ലേബൽസ്, ഓപ്ഷൻ സി ഗ്രാഫ്, ഓപ്ഷൻ ഡി ഐക്കൺ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയാവുന്നതാണ്, ഐക്കൺസ്. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളാണ് ഐക്കൺസ്. ഡെസ്ക്ടോപ്പിൽ നമ്മൾ കാണുന്ന പ്രോഗ്രാമുകളിലേക്കുള്ള ഷോർട്ട്കട്ടുകളെയാണ് നമ്മൾ ഐക്കൺസ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ എബിലിറ്റി ഓഫ് എൻ ഒ എസ് ടു റൺ മോർ ദാൻ വൺ അപ്ലിക്കേഷൻ അറ്റ് എ ടൈം ഈസ് കോൾഡ്. ഓപ്ഷൻ എ മൾട്ടി ടാസ്കിംഗ്, ഓപ്ഷൻ ബി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, ഓപ്ഷൻ സി മൾട്ടി യൂസർ കമ്പ്യൂട്ടിംഗ്, ഓപ്ഷൻ ഡി ടൈം ഷെയറിംഗ്. ഉത്തരം ഓപ്ഷൻ എ മൾട്ടി ടാസ്കിംഗ് ആണ്. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുള്ള കഴിവ് എന്തിനാണെന്ന് വെച്ചാൽ ഒരു സമയത്ത് മൾട്ടിപ്പിൾ പ്രോഗ്രാംസ് റൺ ചെയ്യാനുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കഴിവാണ് മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുന്നത്. അതാണ് ഇവിടുത്തെ ചോദ്യം. ബാക്കിയുള്ള ഓപ്ഷൻസ് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. അടുത്ത ചോദ്യം, വാട്ട് ഡസ് സി റെപ്രസെൻറ്റ് ഇൻ എം ഐ സി ആർ? എം ഐ സി ആറിൽ സി എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്നാണ്. ഓപ്ഷൻ എ കോഡ്, ഓപ്ഷൻ ബി കോളം, ഓപ്ഷൻ സി കമ്പ്യൂട്ടർ, ഓപ്ഷൻ ഡി ക്യാരക്ടർ. ഉത്തരം ഓപ്ഷൻ ഡി ക്യാരക്ടർ എന്നാണ്. എം ഐ സി ആർ എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ എന്നതാണ് അതിൻ്റെ ഫുൾ ഫോം. ഓർത്ത് വെക്കുക, എം ഐ സി ആർ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ. അബ്രിവേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനതൊരു വീഡിയോ ആയി ചെയ്തു തരുന്നതാണ്. അടുത്ത ചോദ്യം, ഓൺ വിച്ച് ബട്ടൺ ഡസ് ഹെൽപ്പ് മെനു എക്സിസ്റ്റ്? ഓപ്ഷൻ എ എൻഡ്, ഓപ്ഷൻ ബി സ്റ്റാർട്ട്, ഓപ്ഷൻ സി ടേൺ ഓഫ്, ഓപ്ഷൻ ഡി റീസ്റ്റാർട്ട്. ഉത്തരം ഓപ്ഷൻ ബി സ്റ്റാർട്ട് എന്നതാണ്. അടുത്ത ചോദ്യം, വാട്ട് കൈൻഡ് ഓഫ് സ്കീം ഈസ് എച്ച് ടി ടി പി പ്രോട്ടോകോൾ? ഓപ്ഷൻ എ ഗെറ്റ് സ്ലാഷ് പുട്ട്, ഓപ്ഷൻ ബി സ്റ്റോർ സ്ലാഷ് ഫോർവേഡ്, ഓപ്ഷൻ സി റിക്വസ്റ്റ് സ്ലാഷ് റെസ്പോൺസ്, ഓപ്ഷൻ ഡി സെർച്ച് സ്ലാഷ് റിട്ടേൺ. ഉത്തരം ഓപ്ഷൻ സി റിക്വസ്റ്റ് സ്ലാഷ് റെസ്പോൺസ് ആണ്. പ്രോട്ടോകോളുകളെ പറ്റി വിശദമായി നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. കുറച്ചധികം പ്രോട്ടോകോളുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയി വേറൊരു വീഡിയോയിൽ ചെയ്തു തരുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം, കോഡ് കൺസിസ്റ്റിംഗ് ഓഫ് ലൈൻ ഓഫ് വേരിയിങ് വിഡ്ത് ഓർ ലെങ്ത് ദാറ്റ് ആർ കമ്പ്യൂട്ടർ റീഡബിൾ ആർ നോൺ ആസ്. ഓപ്ഷൻ എ ആസ്കി കോഡ്, ഓപ്ഷൻ ബി മാഗ്നറ്റിക് ടേപ്പ്, ഓപ്ഷൻ സി ബാർ കോഡ്, ഓപ്ഷൻ ഡി എൻ ഒ സി ആർ സ്കാനർ. ഉത്തരം ഓപ്ഷൻ എ ക്ഷമിക്കണം ഓപ്ഷൻ സി ബാർ കോഡാണ്. കോഡ് കൺസിസ്റ്റിംഗ് ഓഫ് ലൈൻസ് ഓഫ് വേരിയിങ് വിഡ്ത് ഓർ ലെങ്ത് ദാറ്റ് ആർ കമ്പ്യൂട്ടർ റീഡബിൾ ആർ നോൺ ആസ്. നമ്മളെല്ലാവരും ബാർ കോഡ് കണ്ടിട്ടുണ്ട്. ഡിഫറെൻറ്റ് വിഡ്ത്തിൽ കാണപ്പെടുന്ന വെളുത്തതും കറുത്തതുമായ വരകളാണ് ബാർ കോഡ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ഡെയിലി ലൈഫിൽ സ്ഥിരമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കോഡാണ് ബാർ കോഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ക്യു ആർ കോഡും മറ്റും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, കോഡ്സ് കൺസിസ്റ്റിംഗ് ഓഫ് ലൈൻസ് ഓഫ് വേരിയിങ് വിഡ്ത് ഓർ ലെങ്ത് ദാറ്റ് ആർ കമ്പ്യൂട്ടർ റീഡബിൾ ആർ നോൺ ആസ് ബാർ കോഡ്. അടുത്ത ചോദ്യം, വിച്ച് പോർട്സ് കണക്ട് സ്പെഷ്യൽ ടൈപ്സ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്സ് ടു സൗണ്ട് കാർഡ്? ഓപ്ഷൻ എ ബസ്, ഓപ്ഷൻ ബി മിനി, ഓപ്ഷൻ സി യു എസ് ബി, ഓപ്ഷൻ ഡി മിഡി. ഇവിടെ ഉത്തരം ഓപ്ഷൻ ഡി മിഡി ആണ്. ഓർത്ത് വെക്കുക ഓപ്ഷൻ ഡി മിഡി. വിച്ച് പോർട്സ് കണക്ട് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്സ് ടു സൗണ്ട് കാർഡ്? സൗണ്ട് കാർഡ് എന്താണെന്നും പോർട്സ് എന്തൊക്കെയാണെന്നും
നമുക്ക് വഴിയെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്ന് കരുതുന്നു. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും ജയിക്കട്ടെ. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ITയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ടോപ്പിക്കിൽ സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ഇതിൽ പറഞ്ഞത് മാത്രമല്ല, ഇതിൽ പറയാത്ത ഏതെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനത് ആദ്യം ചെയ്തു തരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.